അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ച് മീനിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടി നമ്മളെ പൂക്കോട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് കിട്ടിയത് അപ്പോൾ ഇവിടെ വീട്ടിൽ ഞാൻ പറഞ്ഞു പണ്ടൊരു ബയോഗ്യാസിൻ്റെയൊക്കെ പ്ലാന്റ് ഉണ്ടായിരുന്നു പശു ഉണ്ടായിരുന്ന സമയത്ത് ബയോഗ്യാസിൻ്റെ ഒക്കെ ഒരു പ്ലാന്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു മേൽ വശം തട്ടിപ്പൊട്ടിച്ചിട്ട് ഞാനൊരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അത്യാവശ്യം വെള്ളം കൂടുന്ന ഒരു കുളമാണല്ലോ അപ്പോൾ ഏകദേശം ഒരു പത്ത് നൂറോളം മീന് ഇടാൻ പറ്റുന്ന ഒരു കുളമാണ് അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ പെയ്തെന്ന് അത്യാവശ്യം അതിനകത്ത് വെള്ളമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സിമെന്റിൻ്റെ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ മീനെ കൊണ്ടിട്ട് കാര്യം നമുക്ക് വെള്ളം മാറ്റാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല എപ്പോഴും വെള്ളം മാറ്റി കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അക്കോപോണിക്സ് ഉണ്ടാക്കാൻ പോവുകയാണ് അക്കോ പോണിക്സ് സിസ്റ്റം അതിനകത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ അതിന് ചിലവ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് മോട്ടറും സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഓൺലൈൻ വഴിയാണ് വാങ്ങിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം ഓരോ കാര്യങ്ങളും ഫിൽറ്ററും ഗ്രോ ബെഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് നമ്മളെ അക്കോപ്രോണിക്സിനുപയോഗിക്കും ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഈയൊരു ഫിൽട്ടറ് ആദ്യത്തെ ഒരു ഫിൽട്ടർ ഈ ഒരു ഡ്രമ്മ ഇത് സാധാരണ ചെറിയൊരു ഡ്രം പോലത്തെ സാധനം മേലെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ഇതേപോലെ ഒരു പൈപ്പ് അതായത് നമ്മളെ കുളത്തിലെ വെള്ളം ഈ ഒരു പൈപ്പ് വഴി അതിൻ്റെ ഉള്ളിലോട്ട് പോകും അതായത് ഇവിടെ ഞാനൊരു പെയിൻറ്റിൻ്റെ പക്കറ്റിലുണ്ട് ഹോൾസ് ഇട്ടിട്ടാണ് എടുത്തേക്കുന്നത് ഇവിടെ ഒരു ടീ ഇട്ടുണ്ട് അത് ടീ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഊരി വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ചെറിയ നെറ്റ് ഇല്ലേ നെറ്റ് സ്പോഞ്ചോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇടാം അത് ഇട്ടിന് വെച്ചിട്ട് നന്നായിട്ട് അടക്കുക എന്നിട്ട് സാധനം നന്നായിട്ട് അടയ്ക്കുക അതിനുശേഷം ഇത് ഇറക്കി വയ്ക്കുക ഉണ്ടോ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വയ്ക്കുക ഒരു ഇതിനകത്ത് നമുക്ക് മെറ്റല് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ബേബി മെറ്റലിലിട്ട് നിറയ്ക്കണം അല്ലെങ്കിൽ ഈ പുഴയിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചേരലില്ലേ അതായാലും മതിയോ നിറച്ച് ഇപ്പോൾ നമ്മുടെ ഈ പുഴ ഈ ഒരു കുളത്തിൽ നിന്നുള്ള വെള്ളം ഈ ഇതുവഴി അതിൻ്റെ ഉള്ളിലോട്ട് പോകും അപ്പോൾ ആ ഒരു എന്താ പറയുക ഞാൻ ആ ഉണ്ടാക്കി ആ പെയിൻറ്റിൻ്റെ പക്കറ്റിൽ ഈ ഒരു ക്യാനിൽ അതിനകത്തുള്ള ആ ഒരു സ്പോഞ്ചും അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് അതെല്ലാം ആ ഒരു വേസ്റ്റ് വലിച്ചെടുക്കും പിന്നെ ആ വെള്ളം ഈ ഒരു ദ്വാരം വഴി പുറത്ത് വരും പിന്നെ അത് ഈ മെറ്റലിനുള്ളിൽ കൂടെ മേലെ പൊന്തി വന്നിട്ട് ഈ ഒരു ഔട്ട് വഴി എന്താ ഈ ഔട്ട് ഈ സൈഡിലുള്ള ഔട്ട് വഴി ഗ്രോബെഡിലോട്ട് പോകും അപ്പം അങ്ങനെയാണ് ഞാൻ ഒരു ഫിൽട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം അപ്പം നമ്മൾ ഗ്രോബെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കുടാണ് ഉണ്ടോ ഇതേപോലത്തെ പഴയ ഒരു വെള്ളത്തിൻ്റെ കുളം അത് ഇങ്ങനെ അതിൻ്റെ ടോപ്പേഷൻ ഞാൻ മുറിച്ചിട്ടുണ്ട് മുറിച്ചിട്ട് അതിൻ്റെ അടിയിലായിട്ട് കണ്ടോ നമ്മളൊരു ഇതെല്ലാം ഒക്കെ എന്താ പറയുക നമ്മൾ കണക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം ഉപയോഗിച്ച് ഈ ബക്കറ്റിലൊക്കെ കണക്ട് ചെയ്യാനായിട്ട് വെള്ളത്തിൻ്റെ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്ന സാധനം ഉപയോഗിച്ച് കണക്ട് ചെയ്തു പിന്നെ അതിനകത്ത് ഒര ഇഞ്ചിൻ്റെ പൈപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത് പൈപ്പ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെറ്റലിൻ്റെ അതായത് നമ്മളിടുന്ന മെ മെറ്റലിൻ്റെ താഴെ ആയിരിക്കണം ഈ പൈപ്പിൻ്റെ സാധനം അപ്പോൾ നമ്മൾ ഇവിടം വരെ മെറ്റൽ മെറ്റലിറക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു ഒരിഞ്ച് താ താഴെ ഒന്നോ രണ്ടോ ഇഞ്ച് താഴെ ആയിരിക്കണം ഈ ഒരു പൈപ്പിൻ്റെ ഈ ഉയരം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഞാനവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈ ബെൽ സൈഫണാണ് അപ്പോൾ ബെൽസൈഫണ് ഞാൻ ഇതാ ഒരു ഇഞ്ചിൻ്റെ പൈപ്പിൽ ബെൽസൈഫൺ ഉണ്ടാക്കിയിട്ടുണ്ട് കാണിച്ച ഞാൻ കറക്റ്റായിട്ട് ഇതാണ് ബെൽസൈഫൺ അപ്പോൾ ആ ഒരു ഞാൻ കാണിച്ച പൈപ്പിനേക്കാളും കുറച്ച് നീളം കൂടുതലാണ് ബെൽസൈഫൺ അടിയിൽ വെള്ളം കറക്റ്റായിട്ട് കയറാനായിട്ട് ചെറിയ വെട്ടുകൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എൻ്റെ ഗ്യാപ്പ് വെച്ച് ക്ലോസ് ചെയ്യാൻ അപ്പോൾ ഇത് ചെയ്യുന്ന എൻ്റെ ഒരു പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഈയൊരു ഇതിനകത്ത് ഈ ഒരു ഉണ്ടോ ഈ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ വെൽസൈഫണ്ട് ഇടാണ് ചെയ്യുന്നത് നേരത്തെ ഇട്ട പൈപ്പിൻ്റെ ഉള്ളിൽ വെൽ സൈഫണ് ഇടും ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു മെറ്റൽ ഗാഡാണ് കാരണം ഇതിങ്ങനെ വെള്ളത്തിലിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റൽ ഈ സൈഫണ്ടുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രവർത്തനം നിലയ്ക്കും വേസ്റ്റ് ഒക്കെ കയറിയിട്ട് അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മെറ്റൽ ഗാർഡായിട്ട് പഴയൊരു കുപ്പിയാണ് എടുത്തേക്കുന്നത് കുപ്പിയുടെ അടിഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ ഹോൾസ് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുക്കിയിട്ട് എന്നിട്ട് ഈ ഒരു സാധനം ഇങ്ങനെ ഇതിനകത്ത് ഇടും അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചുറ്റും മെറ്റെന്ന് അറച്ച് കഴിഞ്ഞാലും അപ്പം എന്താ ഈ ബെൽസ് ഐ ഫണ്ട് ഉള്ളിലോട്ട് വേസ്റ്റോ മെറ്റലോ ഒന്നും പോവില്ല അപ്പോൾ നമുക്ക് ബ്ലോക്ക് ആവേണ്ടിരിക്കും പിന്നെ ഈ ബെൽസ് ഐഫൺ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അടിയിലായിട്ട് ഇതിൻ്റെ ഒരു താഴെഭാഗത്തായിട്ട് ഉണ്ട് നമുക്ക് ഇതേപോലൊരു ടീ വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെൽസ് ഐഫൺ കറക്റ്റായിട്ട് ആ ഒരു എയർ എന്താ പറയുക വാട്ടർ സക്കിംഗ് കറക്റ്റായിട്ട് നടക്കും ഇത് സ്ട്രെയിറ്റ് ആണെങ്കിൽ അത്ര കറക്റ്റായിട്ട് ഒരു വാട്ടർ സക്കിങ് നടക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലൊരു ടീ കൊടുത്തൊരു ചെറിയൊരു പൈപ്പ് ഒരു പത്തോ പതിനഞ്ചോ സെൻറ്റിമീറ്റർ നേരുള്ള ഒരു പൈപ്പ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രോബഡ് റെഡി ആയി ഇപ്പോൾ തൽക്കാലം ഞാൻ ഒരു ഗ്രോ ബഡാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നാലോ അഞ്ചോ ഗ്രോബഡ് ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ അത്രയും പച്ചക്കറിയും നട ഫിൽഷനും കറക്റ്റായിട്ടാണ് നടക്കും പക്ഷെ തൽക്കാലം ഞാൻ ഒരു ഗ്രോബഡാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ഇനി മെയിനായിട്ട് വേണ്ടത് അക്കോപ്പോണിക്സ് വേണ്ടത് പൈ ഇതാണ് മോട്ടറ് ഇപ്പം ഇതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് സോൾട്ട എന്ന കമ്പനിയുടെ സബേഴ്സി മോട്ടറാണ് ഉപയോഗിക്കുന്നത് ഇത് പതിനെട്ട് വോൾട്ടിൻ്റെ മോട്ടറാണ് മുന്നൂറ്റി എൺപത് രൂപയാണ് വില ഇതിൻ്റെ പമ്പ് ചെയ്യുന്ന കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ഫീറ്റ് ഹെഡാണ് ഇതിന് പറയുന്നത് അതായത് ആറ് ഫീറ്റ് ഉയരത്തിലോട്ട് അതായത് ഒരാളെ പൊക്കത്തിലോട്ട് വെള്ളം പമ്പ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഒരു ഇതിനുണ്ട് ഇത് ഡയറക്റ്റ് സബ് മോട്ടറാണ് അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലോട്ട് ഇറക്കി വെക്കാവുന്നതാണ് പിന്നെ വേറെ അഡാപ്റ്റർ കാര്യങ്ങളൊന്നുമില്ല ഡയറക്റ്റ് കണക്ട് ഈ ഒരു പ്ലഗ് ആയിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് വയർ വഴി പ്ലഗ്ഗായിട്ട് കണക്ട് ചെയ്താൽ മതി വേറെ അഡാപ്റ്ററോ കാര്യങ്ങളൊന്നും ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത്രയ്ക്കാണ് ഇതിൻ്റെ ഒരു എക്വപോണിക്സിൻ്റെ കോമ്പോണൻസ് വരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒരു കറക്റ്റ് അക്വോണിക്സിൻ്റെ രൂപത്തിലാക്കിയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് ഫുൾ വീഡിയോ നമുക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അപ്പോൾ നമ്മൾ അക്വ പോണിക്സിൻ്റെ സാധനങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ കണക്ട് ചെയ്ത രീതികൾ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ ആ പറഞ്ഞ മോട്ടറ് ഞാൻ ഇപ്പോഴടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടു പൈപ്പ് കണക്ട് ചെയ്തിട്ട് കാലിഞ്ചിൻ്റെ പൈപ്പ് കണക്ട് ചെയ്തിട്ട് വെള്ളത്തിലോട്ട് ഇട്ടു എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ കണക്ഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ പൈപ്പാണ് അപ്പോൾ ഈ ഒരു പൈപ്പ് വഴി ഇവിടെ ഓസ്കോളർ വഴിയിട്ട് ഈ ഒരു പൈപ്പ് വഴി വെള്ളം ഉള്ളിലോട്ട് പോകും ഈ ഒരു ഫിൽട്ടറിൻ്റെ ഉള്ളിലോട്ട് പോകും ഞാൻ നേരത്തെ കാണിച്ച ആ ഫിൽട്ടർ അതായത് ഉള്ളിലൊരു ഒരു ഫിൽറ്റർ ഉണ്ട് അതിനകത്ത് നിന്ന് വെള്ളം ഫിൽറ്റർ ആയിട്ട് പിന്നെ ഈ കല്ലിൻ്റെ ഉള്ളിൽ എന്താ പറയുക അതിനകത്തുള്ള മെറ്റലിൻ്റെ മെറ്റലിൽ തട്ടിയിട്ട് വെള്ളം മേളിലോട്ട് പൊന്തി വരും എന്നിട്ട് പുറത്തു വരുന്ന വെള്ളം ഈ ഒരു ഔട്ട് വഴി നേരെ ഗ്രോബട്ടിലോട്ട് പോവും ഓക്കെ അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഗ്രോബട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളു നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എത്രയും വലിയൊരു അത്യ അത്യാവശ്യം ഒരു കുളാണ് ഏകദേശം ഒരു നൂറ് മീനിന്റെ അടുത്ത് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാ ഇപ്പം ഒരു മൂന്നാല് മൂന്ന് നാല് ഗ്രോബട്ട് ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇത് ഇവിടെ ഒരു എന്താ പറയുക നമുക്ക് ഒരു പി വി സിൻ്റെ ടീ കൊടുത്തിട്ട് പൈപ്പ് വഴി നമുക്ക് മൂന്നോ നാലോ അഞ്ചോ എത്ര വേണമെങ്കിലും നമുക്ക് ഗ്രോബട്ട് കണക്ക് ചെയ്യാം അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഒരു ഗ്രോബെട്ടാണ് വെച്ചിട്ടുള്ളൂ അപ്പോൾ പച്ചക്കറികളൊന്നും തട്ടിട്ടില്ല വേണമെങ്കിൽ നമുക്ക് പച്ചക്കറി തക്കാളി അങ്ങനത്തെ പച്ചക്കറി ഒക്കെ ഇതിനെ ചുറ്റും നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഞാനത് പിന്നെ ചെയ്യുന്നതാണ് ഒരു ഒരു രണ്ട് ഗ്രോബട്ടും കൂടി പിടിപ്പിക്കണമെന്നുണ്ട് അപ്പോൾ അത് പിടിപ്പിച്ചിട്ട് പച്ചക്കറി നട്ടു ഇപ്പോൾ ഞാൻ നിങ്ങളത് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഫംഗ്ഷനെല്ലാം സെയിം ആണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വർക്ക് ചെയ്യുമോ എന്ന് നോക്കാം സ്വിച്ച് ഓൺ ചെയ്ത് നോക്കട്ടെ നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട് വെള്ളം അതിനകത്ത് നമ്മളെ ഫിൽട്ടർ വഴി ഫിൽട്ടർ ആയി മേളിലോട്ട് പൊന്തി വരുന്നുണ്ട് അതിപ്പോൾ റോബോട്ടിലൊന്ന് ചാടി ഫോഴ്സായി വരുന്നുള്ളൂ വെള്ളം എന്നറിഞ്ഞ് വരുന്നുള്ളൂ ഇനി വേ വെയിറ്റ് ചെയ്യാം ഞാനത് കുറച്ച് ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് കാരണം ഇതിൻ്റെ ഇത്രയും പൊക്കത്ത് നിന്ന് താഴേക്ക് ചാടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു എയർ ആവശ്യം വരുന്നില്ല യെസ് ഇതാ വരുന്നുണ്ട് അപ്പോൾ നമ്മളിതിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഏകദേശം നല്ല ആയിട്ട് തന്നെ വെള്ളം ചാടി തുടങ്ങി അതിനകത്ത് വന്ന് ചാടിയിട്ട് ഇപ്പോൾ ഇത് നമ്മളെ ഗ്രോബഡിൽ നിന്ന് വെള്ളം ടാങ്കിലോട്ട് തുടങ്ങി അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്നാണ് ഇത് ടാങ്കിലോട്ട് ചാടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു എയറേറ്ററിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല അപ്പോൾ നമ്മളെ അക്കോ പോണിക്സ് ചെറിയൊരു സിസ്റ്റമാണ് അതൊരു വൻ വിജി ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒന്നിനകത്ത് പുഴയിലെ ചിരലാണ് ചിരലെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുകൾ പുഴയിൽ നിന്ന് വാരിയ കല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫിൽറ്ററിനകത്ത് മെറ്റേനകത്ത് മെറ്റലാണ് കുറച്ച് വലിയ മെറ്റലാണ് കുറച്ച് ബേബി മെറ്റൽ കിട്ടുകയാണെങ്കിൽ അതായിരുന്നു ബെറ്ററ് പക്ഷെ അത് കിട്ടിയില്ല അതുകൊണ്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇനിയിപ്പോൾ അടുത്തൊക്കെ ഇപ്പോൾ അടുത്ത ഗ്രോബോട്ടിൽ ഇനി എനിക്ക് ചെറിയ ബേബി മെറ്റിലുണ്ടും രണ്ട് ഗ്രോബോട്ടും കൂടി ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എനിവേ വേ ഇപ്പോൾ നമ്മളൊരു ചെറിയ രീതിയിൽ ചെയ്ത് അത് വലിയ കുഴപ്പമില്ല വിജയിച്ചു എന്നാണ് തോന്നുന്നത് അപ്പോൾ ആ സംഭവം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ചിലവ് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയാണ് വന്നത് അതിന് മെയിനായിട്ട് ഒരു മോട്ടോർ മാത്രമാണ് ഈ സബ് എ സി മാത്രമാണ് ഞാൻ വാങ്ങിച്ചത് അത് ആമസോണിൽ നിന്നായിരുന്നു വാങ്ങിച്ചത് മുന്നൂറ്റി എൺപത് രൂപേൻ്റെ അടുത്ത് അതിന് വില വന്നിട്ടുണ്ട് പിന്നെ അതിന് പൈപ്പ് കാര്യങ്ങൾ കണക്ഷൻ ടീ അങ്ങനെ എല്ലാം കൂടി കൂടിയിട്ട് ഒരു പത്ത് നൂറ് നൂറ്റി രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ പിന്നെ അതിനകത്ത് ചോദിച്ചിരുന്ന ഡ്രം അതുപോലെ തന്നെ കുടം ഈ സാധനങ്ങളെല്ലാം വീട്ടിൽ തന്നെയുള്ള ആക്രി സാധനങ്ങൾ എടുത്ത് മുറിച്ചാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് വേറെ എക്സ്ട്രാ ചിലവൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ കുറഞ്ഞ രീതിയിൽ ഇങ്ങനത്തെ എങ്ങനെയല്ലേ നമ്മളെല്ലാം വീടുകളിൽ നോക്കി കഴിഞ്ഞാൽ ഈ പഴയ ബക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആകർഷി സാധനങ്ങൾ വീട്ടിലുണ്ടാവും അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ വളരെ സിമ്പിൾ ആയിട്ട് അക്കോപണിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എനിവേ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷി സംബന്ധമായ അറിവുകളാണ് ഞാൻ എന്റെ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഒരു ഈ കൃഷി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു സി ജെ ഫാംസ് എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് കൂട്ടായ്മ ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് അതിനകത്ത് ഉണ്ട് അപ്പോൾ നിങ്ങളും ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാം നിങ്ങൾ കൃഷി സംബന്ധമായ എന്തും അതിനകത്ത് ഡിസ്കസ് ചെയ്യാവുന്നതാണ് കൃഷി സംബന്ധമായ കാര്യങ്ങൾ മാത്രം അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷി അറിവുമായി നമുക്ക് മറ്റൊരു രസം കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം